ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്തൃദിന ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം അതുല്യമായ നാമമാണ്. ആ അനുഗ്രഹിതമായിരിക്കുന്ന ദൈവവചന ചിന്തകൾ ഇന്ന് നമ്മോട് പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ ഇവാഞ്ചലിസ്റ്റ് എ സ്റ്റീഫൻ പെരുമ്പാവൂരാണ്. പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം. ദൈവത്തിൻ്റെ നാമം എന്തെന്നറിയുവാൻ പലരും ആഗ്രഹിച്ചതായി കാണാം. യാക്കോബിന് ദൈവം പേര് വെളിപ്പെടുത്തിയില്ല, മാനോഹയ്ക്കും വെളിപ്പെടുത്തിയില്ല. അത് അതിശയമുള്ളതെന്നാണ് പറഞ്ഞത്. ഇവിടെ പുരുഷനും ദൂതനും ദൈവത്തിൻ്റെ ദൈവപുത്രൻ്റെ പ്രത്യക്ഷതകളാണ്. യെശയ്യാ പ്രവാചകൻ ക്രിസ്തുവിന് നൽകിയ പേരുകളിൽ ആദ്യത്തേത് അത്ഭുതമായവനെന്നാണ്. അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നിങ്ങനെ നാല് പേരുകൾ കാണാം. അലക്സാണ്ട്രിയൻ ലിഖിതത്തിൽ അഞ്ച് പ്രത്യേക നാമങ്ങളായി തന്നെ കൊടുത്തിരിക്കുന്നു. പഴയ മലയാള വിവർത്തനത്തിൽ അവൻ്റെ നാമവും അതിശയമുള്ളവൻ, ആലോചനക്കാരൻ, ശക്തിയുള്ള ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും എന്ന് കാണാം. മോശയ്ക്ക് മിസ്രയീമ്യരോട് ദൈവത്തിൻ്റെ പേര് പറയണം. അങ്ങനെ ദൈവം പേര് വെളിപ്പെടുത്തി. ഞാൻ ആകുന്നവൻ ഞാൻ ആകുന്നു. ഐ ആം ദാറ്റ് ഐ ആം. പുതിയ ഇംഗ്ലീഷ് വിവർത്തനത്തിൽ ഐ ആം ഹൂ ഐ ആം. എബ്രായയിൽ യഹ്യഹ് അഷർ യഹ്യഹ് എന്നാണ്. ഇത് യഹോവ എന്ന നാമത്തിൻ്റെ വിശദീകരണമാണ്. ഞാൻ ആകുന്നു എന്നത് ദൈവത്തിൻ്റെ നാമമാണ്. ദൈവത്തിൻ്റെ സ്വയാസ്തിക്യത്തെയും തൻ്റെ ജനത്തോടുള്ള ബന്ധത്തെയും വെളിപ്പെടുത്തുന്നു. നിർവചനാതീതമായ സ്വയംഭൂ കോസ സൂയ് അഥവാ യഹോവ, എല്ലായ്പ്പോഴും ആയിരുന്നവനും ആയിരിക്കുന്നവനും വരുന്നവനും എന്ന ധ്വനിയുള്ള നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു. ഇന്നത്തെ വചന വായനാ ഭാഗം പുറപ്പാട് പുസ്തകം 3:14. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്നിങ്ങനെ നീ ഇസ്രായേൽ മക്കളോട് പറയണം എന്ന് കൽപ്പിച്ചു. കർത്തൃദിന ധ്യാന വിഷയം ഞാൻ ആകുന്നു, ഐ ആം. മത്തായി സുവിശേഷം 24:64. സുദൃഢവും ധീരവുമായ മറുപടി, കർത്താവിൻ്റെ മഹത്തായ ഏറ്റുപറച്ചിൽ, ഗ്രേറ്റ് കൺഫെഷൻ. നല്ല സ്വീകാരം കഴിച്ചവനും വിശ്വസ്തനും സത്യവാനുമായ യേശു കർത്താവിൻ്റെ ഈ ഏറ്റുപറച്ചിലിനായി നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. യേശു എന്ന പേരിൽ അർത്ഥം തന്നെ യഹോവ രക്ഷയാകുന്നുവെന്നത്രേ. ലോകത്തിലുള്ള ഒരു ദേവന്മാർക്കും സാദൃശ്യമില്ലാത്ത നാമം. യഹോവ അരുളി ചെയ്തു, ഇത് എന്നേക്കും എൻ്റെ നാമവും തലമുറ തലമുറയായി എൻ്റെ ജ്ഞാപകവും അഥവാ സ്മരണ, ഓർമ്മ, മെമ്മോറിയൽ ആയിരിക്കണം. സീമാതീത കായലത്തെയും നൈരന്തര്യത്തെയും വെളിപ്പെടുത്തുന്ന നാമം. മോശ അറിഞ്ഞിരുന്നത് അങ്ങ് അകലെ സ്ഥിതി ചെയ്യുന്ന അവനാണ് ഈ ദൈവമെന്നാണ്. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സർവസന്നിഹിതനായ ദൈവം സ്വയം വെളിപ്പെടുത്തി. യേശു ക്രിസ്തുവിലൂടെയുള്ള വീണ്ടെടുപ്പിന് നിഴലാണ് മിസ്രയീമിൽ നിന്നുള്ള ഇസ്രായേൽ മക്കളുടെ വീണ്ടെടുപ്പ്. മിസ്രയീമ്യ ദാസ്യത്തിൽ അഥവാ പാപത്തിൽ നിന്നും, ഫറവോനിൽ അഥവാ സാത്താനിൽ നിന്നും, മിസ്രയീമിൽ അഥവാ ലോകത്തിൽ നിന്നും വീണ്ടെടുത്തിരിക്കുകയാണ് നമ്മെ. വീണ്ടെടുപ്പ് ദൈവത്തിൽ നിന്നുമാണ്. പഴയ നിയമത്തിൽ വീണ്ടെടുപ്പ് നിവൃത്തിയാകുന്നത് പഴയ നിയമ മധ്യസ്ഥനായ മോശയിലൂടെയും പുതിയ നിയമത്തിൽ പുതിയ നിയമ മധ്യസ്ഥനായ യേശുക്രിസ്തുവിലൂടെയുമാകുന്നു.
രക്തത്താലാണ് വീണ്ടെടുപ്പ് എന്നുള്ളത് പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും പരമമായ സത്യമാണ്. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നത് അലംഘനീയമാണല്ലോ. ശക്തിയിലാണ് വീണ്ടെടുപ്പ്. ക്രിസ്തുവിൻ്റെ രക്തം പാപത്തിൻ്റെ കുറ്റത്തിൽ നിന്നും ശിക്ഷയിൽ നിന്നും വിടുവിക്കുന്നുവല്ലോ. കാൽവറി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ വിശ്വാസിയെ പാപത്തിൻ്റെ അധികാരത്തിൽ നിന്നും വിടുവിച്ച് ആരാധനയ്ക്ക് യോഗ്യരാക്കി തീർത്തിരിക്കുന്നതിനാൽ എന്തൊരാനന്ദമാണ് ലഭ്യമായിരിക്കുന്നതെന്ന് ഓർത്ത് നിറഞ്ഞ പ്രത്യാശയോടെ സ്തോത്രം ചെയ്യാം, ആരാധിക്കാം. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ പുളിപ്പില്ലാത്തവരായിരിക്കണം. പുളിമാവ് ദുരുപദേശമാണ്. മൂന്ന് വിധത്തിലാണ് പുളിമാവ് പ്രത്യക്ഷപ്പെടുന്നത്: പരീശമതം, സദൂക്യമതം, ഹെരോദ്യമതം. പരീശന്മാരുടേത് കർമ്മ ജടിലതയാണ്, ഭക്തി ബാഹ്യവും കപടവുമാണ്. സദൂക്യരുടേത് ആത്മാവ്, പുനരുത്ഥാനം എന്നിവയിലും തിരുവഴുത്തുകളിലുമുള്ള വിശ്വാസം വികലമാണ്. ഹെരോദ്യരുടെ പുളിമാവ് ജഡമയമാണ്. ഈ വിധങ്ങളായ എല്ലാ ദുരുപദേശങ്ങളിൽ നിന്നും വിട്ട് വേർപാട് ജീവിതം സ്വീകരിക്കുന്നവരുടെ ആരാധനയിലാണ് ദൈവം പ്രസാദിക്കുന്നത്: ഞാൻ തന്നെ. യോഹന്നാൻ്റെ സുവിശേഷം 18:5-6 വാക്യങ്ങൾ ഞാൻ ആകുന്നു എന്ന യഹോവയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിന് തുല്യമായ വാക്ക്. ഇത് പറഞ്ഞപ്പോൾ ക്രിസ്തുവിനെ പിടിക്കാൻ വന്നവർ പിൻവാങ്ങി നിലത്തു വീണു. കർത്താവിൻ്റെ വാക്കുകളുടെ ഗാംഭീര്യം തെളിയിക്കുന്നതായിരുന്നു ആ വാക്കുകൾ. ആകയാൽ ശംശയലേശമന്യെ തൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിക്കാം. ചരിത്രത്തിലെ യേശു പഴയ നിയമ പ്രവചനങ്ങളിലെ ക്രിസ്തുവാണ്. ഞാനാകുന്നു എന്ന് പറഞ്ഞവനാണ്, ദൈവപുത്രനാണ്. യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിലും മനുഷ്യത്വത്തിലും സമ്പൂർണ്ണ വിശ്വാസമർപ്പിച്ച് ആ വിശ്വാസത്തിൻ്റെ ഫലമായി നിത്യജീവൻ പ്രാപിച്ച ദൈവമക്കൾ ഞാനാകുന്നു എന്ന നാമത്തിൽ സർവകൃപാലുവും സർവശക്തനും അപരിമേയനുമായ പരിശുദ്ധ ദൈവത്തെ, അതേ യഹോവയെ ഉയർപ്പിൻ ശക്തിയോടെ എല്ലാ മഹത്വവും അർപ്പിച്ച് ആരാധിക്കാം. താൻ മാത്രം അമർത്യതയുള്ളവനും ആരാധനയ്ക്ക് യോഗ്യനും ആകയാൽ നമ്മുടെ ആരാധന തുടരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. നമ്മുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസത്തിനായി സ്തോത്രം. ദൈവമേ, അങ്ങയുടെ തിരുസന്നിധിയിൽ ആയിരിക്കുവാൻ ഞങ്ങളെ സഹായിച്ചതുകൊണ്ട് സ്തോത്രം. കർത്താവേ, അനുഗ്രഹീതമായിരിക്കുന്ന നിലയിൽ അങ്ങേ ആരാധിക്കുവാൻ തക്ക പ്രാപ്തിയുള്ളവരാക്കി ഞങ്ങളെ അവിടെ നിന്ന് തിരഞ്ഞെടുത്ത രാജകീയ പുരോഹിതവർഗമാക്കി തീർത്തതിനായി സ്തോത്രം. അങ്ങയുടെ ശ്രേഷ്ഠനാമത്തെക്കുറിച്ച് തിരുവനന്തപുരത്ത് ഞങ്ങളെ കേൾപ്പിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹീതമായ ചിന്തകൾ പങ്കുവയ്ക്കുവാൻ എൻ്റെ പ്രവർത്തനം ഉപയോഗിച്ചതിനായി സ്തോത്രം. ആ കേൾക്കപ്പെട്ട ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിന് ഏറ്റവും അനുഗ്രഹമായിരിക്കുന്നത് കൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വവും ആരാധനയും പുകഴ്ചയും തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.